ഇപ്പോൾ മഴ കൂടുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം, അടുത്ത പ്രളയം ഉണ്ടാകുമോ? 2018 പ്രളയം കേരളത്തിന്റെ പകുതിയും വെള്ളത്തിനടിയിലായിപ്പോയ പേടിപ്പെടുത്തുന്ന ആ ഒരു സമയം. അടുത്തൊരു പ്രളയം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നൊക്കെ നമുക്കറിയാമെങ്കിലും 2018 വലിയൊരു ദുരന്തം, ഒരു പ്രളയം വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന പേടിയും നമ്മുടെ മനസ്സിലുണ്ട്. മഴ കൂടുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന മുല്ലപ്പെരിയാർ ഡാമും ഡ്രെയിനേജ് സിസ്റ്റവും എല്ലാം പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. കൃത്യം 100 വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനം മുഴുവനായും വെള്ളത്തിനടിയിലായിപ്പോയ ആ പ്രളയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും കേട്ടുകേൾവി മാത്രമാണുള്ളത്. 1924 ഉണ്ടായ ആ പ്രളയം, ഒരു വർഷം കൊണ്ട് ലഭിക്കേണ്ട മഴ വെറും 3 മാസം കൊണ്ടുണ്ടായപ്പോഴാണ് അന്ന് ആ പ്രളയം ഉണ്ടായത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 30 വരെ 3050 മില്ലിലിറ്റർ മഴയാണ് അന്ന് സംസ്ഥാനത്ത് ഉണ്ടായത്. ശരാശരി ഒരു വർഷം 3000 ലിറ്റർ മഴയാണ് നമുക്ക് ലഭിക്കേണ്ടത്. എന്നാൽ അന്ന് 1924 വെറും 3 മാസം കൊണ്ട് 3050 മില്ലിലിറ്റർ മഴ പെയ്തതാണ് പ്രളയത്തിന് കാരണമായത്. ഇപ്പോൾ പല ജില്ലകളിലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിക്കുമ്പോൾ 100 വർഷങ്ങൾക്കിപ്പുറം 1924 സമാനമായ അടുത്തൊരു പ്രളയം ഉണ്ടായേക്കുമോ എന്ന സംശയവും പേടിയും നിലനിൽക്കുകയാണ്. ഒരു ദുരന്തത്തിന് ശേഷം പ്രകൃതിയുടെ ഒരുക്കങ്ങൾക്ക് 100 മുതൽ 500 വർഷങ്ങൾ വരെ എടുക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. 100 വർഷങ്ങൾക്കിപ്പുറം പ്രകൃതിയുടെ ഒരുക്കങ്ങളായിരിക്കുമോ ഈ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ? 1924 പ്രളയത്തിൽ കൂടുതൽ ദുരിതം വിതച്ചത് ഇടുക്കി ജില്ലയിലായിരുന്നു. ഇതിൽ മൂന്നാർ മുഴുവനായും പോയിരുന്നു. ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയം മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലെ നായ്ക്കൂറിലേക്ക് ഉണ്ടാക്കിയിരുന്ന റെയിൽവേ പാത വെള്ളപ്പൊക്കത്തിൽ മുഴുവനായും തകർന്നു. ഇതോടൊപ്പം തന്നെ ദേശീയപാത ഉൾപ്പെടെയുള്ള എല്ലാ റോഡുകളും നശിച്ചു. 1924 തനിയാവർത്തനം 100 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കേരളത്തിലുണ്ടാകുമോ? പ്രകൃതിയുടെ മാറ്റങ്ങൾ കണ്ടറിയുക തന്നെ ചെയ്യാം. തയ്യാറെടുപ്പുകൾ എടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്.